ഇന്ന് ഞാൻ ബീട്രൂട്ട് കൊണ്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. രണ്ട് ബീട്രൂട്ട് ആണ് ഉണ്ടായിരുന്നത്, വലിപ്പമുള്ള ബീട്രൂട്ട് ആയിരുന്നു. അത് ഇതുപോലെ ഞാനിങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അളവ് പറയുകയാണെങ്കിൽ 500 ഗ്രാം ബീട്രൂട്ട് ആണുള്ളത്, 1/2 കിലോ ബീട്രൂട്ട്. ഇത് അച്ചാറുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1/2 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ 1/25 അല്ലി വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിയാണ് നല്ലത്, ഇഞ്ചി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളക് വട്ടത്തിലും അരിഞ്ഞ് അതിട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം, എന്നിട്ടിടാം, അല്ലെങ്കിൽ പൊടി ചിലപ്പോൾ കരിഞ്ഞ് അച്ചാറിന്റെ കളറിന് മാറ്റം വരും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് ഇതിലേക്ക് 2 കതിർപ്പ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചൂടുള്ള എണ്ണ കിടന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. എരിവൊക്കെ നമ്മുടെ വീട്ടിലുള്ളവരുടെ എരിവിനനുസരിച്ച് ഇടുക. നിങ്ങൾക്ക് തീരെ എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ മുഴുവനും കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതി. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അച്ചാറിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിപ്പോ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ പൊടിയുപ്പാണ് ഇടുന്നതെങ്കിൽ 2 ടീസ്പൂണോളം ഉപ്പ് ഇടാം. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് വേവുന്നതിനായിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്ത ശേഷം 1 മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മൂടി വെച്ച് ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 1-5 മിനിറ്റ് കൊണ്ട് തന്നെ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ബീട്രൂട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. ഇപ്പൊ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കായത്തിന്റെ പൊടിയാണ് ചേർക്കുന്നത്, അതും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ഉപ്പൊക്കെ നോക്കാം. അപ്പൊ ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പൊ ആ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിൽ ഉപ്പും പുളിയൊക്കെ പാകത്തിനാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ബീറ്റ്റൂട്ട് അച്ചാർ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണിത്. ഇത് നല്ലതുപോലെ തണുത്ത ശേഷം നമ്മൾ ചില്ലുകുപ്പിയിലേക്ക് ആക്കി വെക്കണം. ഇപ്പം ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടിയാൽ മതി, അപ്പോഴാണ് ഇതിൻ്റെ അകത്തേക്ക് ആ എരിവും പുളിയൊക്കെ പിടിക്കുകയുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം തന്നെ നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് ഓർക്കണേ. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.